കൊലപാതക കേസുകളുടെ വിചാരണകൾ അനിശ്ചിതമായി നീളുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി കൊലപാതക കേസുകളിൽ സമയബന്ധിതമായി വിചാരണ പൂർത്തിയാക്കാൻ പ്രത്യേക കർമ്മ പദ്ധതിയും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഒരു മാസം അഞ്ചു കേസുകൾ തീർപ്പാക്കാനായി പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതികൾ തയ്യാറാക്കാൻ ഹൈക്കോടതി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിമാരോട് നിർദ്ദേശിച്ചു സമയബന്ധിതമായി വിചാരണ പൂർത്തിയാകുന്നില്ല കാലവിളംബം കാരണം സാക്ഷികൾ കൂറുമാറുന്നു തെളിവുകൾ കാലഹരണപ്പെടുന്നു ഒരു കൊലപാതക കേസിൽപ്പെട്ട പ്രതിയുടെ വിചാരണ നീണ്ടുപോകുന്നതിനിടെ വീണ്ടും കേസുകളിൽ പ്രതിയായി സമൂഹത്തിന് ഭീഷണിയാകുന്നു ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാകും ഹൈക്കോടതി പുതിയ കർമ്മപദ്ധതി തയ്യാറാക്കിയത് കോഴക്ക സൃഷ്ടിച്ച ചില കേസുകൾ മാത്രമാണ് വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കി വിധി വരുന്നത് നീതി വൈകുന്നത് ഒഴിവാക്കാനാണ് കൊലക്കേസുകൾ മാത്രം പരിഗണിക്കാൻ പ്രത്യേക കോടതികൾ തയ്യാറാക്കുന്നത് ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കുടക്കുന്ന തിരുവനന്തപുരത്ത് രണ്ട് അഡീഷണൽ സെഷൻസ് കോടതിയും തൃശൂർ കൊല്ലം തലശ്ശേരി എന്നിവിടങ്ങളിൽ ഓരോ അഡീഷണൽ സെഷൻസ് കോടതിയും കൊലക്കേസ് മാത്രം പരിഗണിക്കും ഒരു മാസം അഞ്ച് കേസ് തീർപ്പാക്കാനാണ് ഹൈക്കോടതി രജിസ്ട്രാറർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒരു വർഷമാണ് കർമ്മപദ്ധതി മറ്റു ജില്ലകളിലെ അഡീഷണൽ സെഷൻസ് കോടതിയും ഒരു വർഷം പതിനഞ്ച് കേസ് തീർപ്പാക്കണം ഓരോ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും ഒരു വർഷം മൂന്ന് കൊലക്കേസ് തീർപ്പാക്കണം വിചാരണ വേളയിൽ സാക്ഷികൾ കൃത്യമായി ഹാജരാകുന്നുണ്ടോ ഹാജരാകുന്നുണ്ടോയെന്ന് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഉറപ്പുവരുത്തുകയും കേസുകളുടെ സുഗമമായ നടത്തിപ്പിന് കമ്മിറ്റി രൂപീകരിക്കുകയും വേണം വിചാരണ നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കോടതിയിലെ സാന്നിധ്യവും ഉറപ്പുവരുത്തണം കേസ് തീർപ്പാക്കുന്നതിൽ ഓരോ ജുഡീഷ്യൽ ഓഫീസറുടെയും വൈദഗ്ധ്യം ഹൈക്കോടതി വിലയിരുത്തും ഈ വർഷം മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് സമർപ്പിച്ച കുറ്റപത്രങ്ങളിൽ ഒരു വർഷത്തിനുള്ളിൽ വിധി പുറപ്പെടുവിക്കാനുള്ള കർമ്മപദ്ധതിയാണ് ഹൈക്കോടതി എല്ലാ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജിമാർക്കും നൽകിയിരിക്കുന്നത് കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം